ഒരു കൊല്ലം മുന്നേ വാങ്ങി തന്നുണ്ട്, നരച്ച് നരച്ച് പിണ്ടി ആയിന്. പക്ഷെ അതല്ല എന്റെ ചെരുപ്പിന്റെ കാര്യം. അതിന് ഇജ് വിചാരിക്കണ മാരിക്കത്തെ ഇപ്പൊ തന്നെ വലിച്ചു പൊട്ടിക്കല്ല, ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെ അറിയാം? ആ ചെരുപ്പിന്റെ അടി കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോവാ. പകുതി എത്തുമ്പോ ചെരുപ്പ് പൊട്ടുമല്ലോ, ചെരുപ്പ് പൊട്ടിക്കണ എങ്ങനെ മൂപ്പര തന്നെ കല്യാണത്തിന് പോവാ. നമുക്ക് പുതിയ ചെരുപ്പുണ്ട്. നിങ്ങൾ ഇന്നവിടെ പോയ മനുഷ്യ മനുഷ്യന് നാണം കെടുത്താന് ഞാൻ ഒരു ദിവസം അവിടെ പോയി പറയും നിങ്ങക്ക് സാധനം തരരുത് എന്നുള്ളത്. എന്താ മനുഷ്യത് കോലം എവിടുന്നത് കിട്ടിയേ? എത്ര ഇന്ന് കോലെന്നോ? ഇത് എടുത്തത് ആക്രി അടിയിലാണെങ്കിലും ഇത് വരണോട് എനിക്കറിയോ, അമേരിക്കന്നാണ്. അമേരിക്കന് സത്ത അത്, അല്ലെങ്കിലും ഇവിടെ ഓഞ്ഞടക്കണ എനിക്ക് ഇതിന്റെ വലിയ വില നല്ല വലിയ അറിയോ. നടന്നത് ഞാൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. നോക്കിയിട്ട് നിൽക്കാതെ പോയല്ലോ. ഒരു ഓട്ടോറിക്ഷ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ മൂപ്പര എത്തണമെങ്കിൽ ആ ഓട്ടോറിക്ഷ കയറി പോയാൽ മതി. നമ്മളിപ്പോ നല്ലോണം ഓടേണ്ടി വരും, അല്ലാതെ പടത്തിന് തോന്നണില്ല. ഓടിക്ക, അതന്നെ വഴിയുള്ളൂ. നിക്ക് മനുഷ്യ, നിക്ക് മനുഷ്യ, നമുക്കൊരു കിതപ്പ് കൂടി ഇല്ലല്ലോ. എങ്ങോട്ടേ പോക്ക്? എന്തെങ്ങനെ കിതപ്പോ? എന്ത് കിതപ്പ്? ഈ ഒരു അരമീറ്റർ നടന്നീനെ കിതക്ക് മനസ്സന്മാര്. പൊന്നാന്റെ ബാവാക്ക ഓട്ടർഷ വിളിക്കാനാണ് വെച്ചെങ്കിൽ അങ്ങോട്ട് വരൂലേ. ഓട്ടർഷ സ്റ്റാൻഡിക്ക് നടക്കണോ? ഓട്ടർഷ എന്തിനാ? ഓട്ടർഷ കല്യാണത്തിനാവാ. കല്യാണത്തിന് നടന്നല്ലേ പോണത്? ആ അത് ശരി. ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവുള്ളു അങ്ങോട്ട്. അതിന് ഭാര്യ വണ്ടി വിളിച്ചു. അപ്പോ 5-6 കിലോമീറ്റർ നടക്കേ? എത്ര 5-6 കിലോമീറ്റർ? ആ പിസ്കം കോയിന്റെ വരിയൊക്കെ ഞാൻ 70 കിലോമീറ്റർ നടന്നാ പോയിട്ട്. അറിയാക്ക്, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം, കേട്ടോളി. നമ്മളേ വലിഞ്ഞിങ്ങനെ നടക്കുക, കജ്ജിങ്ങനെ വീശിക്കാണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഒരു കാറ്റിങ്ങനെ കിട്ടും ചെയ്യും, പിന്നെ ഒരു വലിവും കിട്ടും നമുക്ക് നടക്കാന്. പിന്നെ തല ഒരു ഭാഗത്ത് ചരിച്ച ഇങ്ങനെ കണ്ടോളി. ഈ ബോക്ക് ഇങ്ങനെ പോയാണ്ടല്ലോ 5-6 70 100 കിലോമീറ്റർ നടക്കാം. അറിയാക്ക്, ഞാൻ ഇല്ല വാവാക്ക 5-6 കിലോമീറ്റർ നടക്കാനേ. ഞാൻ കൊയങ്ങി വീഴും. കൊയങ്ങി വീക്കേ? ഒരു കാര്യം കേൾക്കണോ? ഇജ് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയാ, അതുണ്ടാവും കൊറേ പിന്നെ ഇറച്ചി കൊയക്കണ മാതിരി കൊറേ പെണ്ണുങ്ങള്. എന്താ, ഒരു അടി നടക്കാത്തോണ്ടാണ്. ഞാൻ തന്നെ എത്ര കാലം ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കറിയോ. കാരണം ഈ നേരത്തെ നടന്നിട്ടാണ് ഇപ്പൊ ഒരു അസുഖം വരാത്തേ. ഒരു കാര്യം ചെയ്തേ, ഞാൻ പറഞ്ഞ മാതിരി താഴെ ചരിച്ചാണ്ട് വലിഞ്ഞാൽ നടന്നുകൂടി വരികണ്ട്. തലയിരിക്കില്ലേ? ആ പിന്നെ തലയിരിക്കണു. ഇപ്പൊ കല്യാണ പരിക്ക് എത്തുമ്പോത്തിനെ തല ഒരു ഭാഗത്തേക്ക് ചേരി ആണെങ്കിൽ ശരിക്കും നടന്നു. മൂപ്പര വർത്താനം കേട്ടിക്കാണ്ട് ചേരി. എന്താ കാട്ടാളത്? പുതിയ ചെരുപ്പാങ്ങണം മാകുണ കട വാങ്ങി കൊടുക്കീ. ഓ കറക്റ്റ് കടന്റെ മുമ്പ് തന്നെ പൊട്ടിയല്ലേ, അറിഞ്ഞു പൊട്ടിയ മാരിണ്ട്. ഏതായാലും നിങ്ങള് വാങ്ങല്ലേ, നല്ല ഹീലുള്ള ഫാൻസി മോഡലൊന്നും വാങ്ങി. ആ എന്നിട്ട് ഹീലുള്ള ചെരുപ്പിട്ട് വേണം തട്ടി തിരഞ്ഞു മുണുകാണ്ട് ഞാൻ മുരോണിക്കിനുള്ളിൽ തിരഞ്ഞെടുക്കാണ് മരുന്നിന് വേണ്ടി. ഇത് പൊയ്ക്കോർന്ന് ഞാൻ എന്തെങ്കിലും കിട്ടോക്കട്ടെ. എന്റെ ഐഡിയ ഏതായാലും നല്ല ഐഡിയാണ്. ഒരു ചെരുപ്പ് കിട്ടിയല്ലോ. ഇതൊക്കെ ജപ്പ പറഞ്ഞ എന്റെ അടുത്ത് കൊറേ ഐഡിയ ഉണ്ട്. അങ്ങനെയൊക്കെ എത്ര ഐഡിയ ഉണ്ട് എന്നിട്ട് എന്റെ അടുത്ത്?
അതൊക്കെ സമയമാകുമ്പോ ആ ഘട്ടം ഘട്ടം ഞാൻ പറഞ്ഞു തരും. ഇനി കണ്ടോണ്ടി മൂപ്പര് ഇനി നല്ലൊരു ചെരുപ്പും കൂടെ എനിക്ക് വരിക. ആ അതാ വരുന്നു മൂപ്പര് വരാം. ബാക്ക് കുടിച്ച് കണ്ടോ വരുന്നത്, സർപ്രൈസ് തരാനാവട്ടോ. ആദ്യമായിട്ട് അവർ ചെരുപ്പ് കടയിൽ നിന്ന് വാങ്ങി തരുന്നേ, എനിക്കുള്ള ചെരുപ്പ് വരെ ആക്രി കടയിൽ നിന്ന് കൊണ്ടുവരല്. എന്താ വലിച്ചെറിയാനാ? ഇതെന്താ സൂപ്പർ ഗ്ലൂ? ഇതാണ് കുത്തിക്കാണ്ടേ, ഒറ്റ ഒട്ടിക്കാൻ ഒട്ടിച്ചാണ്ടല്ലോ. ആന പുടിച്ച് വലിച്ചാ പോലെ ഇത് ആനന്നല്ല, അന്തർദേശീയ വടം വലിക്കാരെ പിടിച്ചു വലിച്ച പോലില്ല. ഇനി നാല് കൊല്ലം എനിക്ക് ഇനി ദൂടാ പോരാട്ടെ. ബിരിയാണി ചെരുപ്പ് പൊട്ടി കല്യാണത്തിന് പോവാനും പറ്റില്ല. നീ പറഞ്ഞിട്ടല്ലോ നീ ചെരുപ്പ് പൊട്ടിയില്ലേ, നീ ചെരുപ്പ് എന്തിനാ പറ്റിയ, എവിടേക്ക് ഇടാൻ പറ്റുമോ? അതിന് ചെരുപ്പ് പൊട്ടി വെച്ചിട്ട് എന്താ? അത് അല്ലെങ്കിൽ ചൊറി ചെറുങ്ങും പൊടിച്ചൊരു ചെരുപ്പ്, പക്ഷെ അതല്ല സങ്കടം. നമ്മൾ കുറച്ചും കൂടി നടന്നപ്പോഴും ബിരിയാണി ഇട്ടിനു, അതാ ഇപ്പൊ സങ്കടായത്. വന്നോ, ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. എന്തിനാണ് അതെ ആ പിസ്കന്റെ പല്ലേ കല്യാണത്തിന് വെക്കുന്നത്? ഓള ചെരുപ്പ് ഞങ്ങൾ പോയപ്പോ വയ്ക്കുന്നാണ് പൊട്ടി. ആ പിസ്കൻ വാങ്ങിക്കൊടുത്തീരാ, അത് സൂപ്പർ ഗ്ലൂട്ട് ഒട്ടിച്ചെടുത്തു. ഓൾക്ക് ദേഷ്യം പിടിച്ചു, ഓൾ പോകും, അപ്പൊ ഞാനും പോകും. അതിന് കാര്യാണ് ഞങ്ങൾ പോയിരാ. എന്ത് പിസ്കനാണോന്, ഓന് വല്ല പണിക്കും പറഞ്ഞയച്ചൂടെ എനിക്ക്. ഇങ്ങനെ പിസ്ക് ജീവിക്കേണ്ട വല്ല കാര്യണ്ടോ? പണിക്കോവേ മൂപ്പരാ, മൂപ്പര് ശരിക്കും പിസ്കനല്ല മടിയനെന്നു, മടി മൂത്താണ്ട് പിന്നെ പിസ്കനായി മാറിയതാണ്. അതിന്റെ മനുഷ്യ ഞങ്ങൾ ഇവിടെ പാട്ടും കേട്ട് കിടക്കുക ഇവിടെ മുറ്റത്ത്. ഞാനേ വെറുതെ ഒരു പാട്ടും കേട്ട് ഇരിക്കല്ല, അടുക്കേജ് നമ്മളെ കറുമത്തി മരത്തിന്റെ ആയുസ് തീരാനായിരിക്കുന്നു. അടുത്തൊരു തയ്യും കൂടി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് തിന്നാത്തുണ്ടാവില്ല പിന്നെ. ഞാൻ ചിന്തയിലാണ് എനിക്കറിയേ. നിങ്ങൾ ആ കർമ്മത്തിന്റെ കാര്യം പറഞ്ഞ അങ്ങനെ നിന്നോളി, അത് തിന്നാൻ തന്നെ ഞങ്ങൾക്ക് യോഗമുള്ളൂ. നിങ്ങൾ ആ ഷർട്ട് കേറിക്കാണ്ട് ഒരു പണിക്ക് പോയിക്കാണ്ട് നല്ലൊരു മുണ്ടും ഷർട്ടും വാങ്ങി നിർത്തുടങ്ങക്ക്, നല്ല പുതിയതൊക്കെ നിർത്തുടങ്ങക്ക്. പണിക്ക് പോയി ഞാനോ? അപ്പൊ എനിക്കാവൊന്നും അറിയില്ലേ, എന്റെ അമ്മ മരിച്ചുപോയി, അതിപ്പോ എനിക്ക് കാണേന്ന് പോയി. ആറാം വയസ്സിലേ എന്റെ അമ്മ എന്നോട് അടുപ്പത്തേക്ക് മട്ടക ഉണ്ടോ പറഞ്ഞാണ്. അറിയ എനിക്ക് മട്ടക ഉണ്ടായിട്ട് ഞാൻ വയർത്തു, വയർത്തപ്പോ കഷ്ണം പൊട്ടി, കഷ്ണം പൊട്ടിയിട്ട് ഇങ്ങനെ 2 മാസം ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ട്. അന്ന് മുതൽ മരിച്ചോളത്തെ എന്റെ അമ്മ എന്നോട് പണി എടുപ്പിച്ചിട്ടില്ല. അപ്പൊ ഇജ്ജ് തൊലത്തിനൂടാ. നിങ്ങൾ നന്നാവില്ല മനുഷ്യ. കേടുന്നല്ല നന്നാക, അത് ഞാൻ അവിടെ കേടുന്നീണ്. ഇജ്ജ് ഒന്ന് പൊയ്ക്കാ അവിടുന്ന്. ആലിന്റെ ചക്കര പാടെ പാടെ. ജനിച്ച മുതല് ഒരു കോഴി ഇല്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ്? അതിന്റെ ടേസ്റ്റും അറിയില്ല. പെരക്ക് ചുറ്റുവാണെങ്കിലുള്ള കർമൂസയുണ്ട്, മുരിങ്ങയുണ്ട്, ഇത് തിന്ന് തിന്ന് താളിച്ച് തിന്ന് തിന്ന് മനുഷ്യൻ മടുത്തു. പിന്നെ റേഷൻ കടയിൽ 2 രൂപന്റെ അരി ഉള്ളതുകൊണ്ട് അത് വാങ്ങുക, കർമൂസയും പറിക്കുക, ഈ മുരിങ്ങയും പറിക്കുക, താളിക്കുക, തിന്ന് ഒന്നും മടുത്തു. അല്ലെങ്കിൽ പിന്നെ ഒരു ലൈനെങ്കിലും വേണം. എന്നാ ഫോണ് റീചാർജ് ചെയ്യാനെങ്കിലും ഒന്ന് പണിക്കോ? ഇത് അതും ഇല്ല. ഇതൊക്കെപ്പാടെ കൂത്തി മുറിച്ചെടുക്ക കളയും ഞാനൊരു ദിവസം. അല്ലെ വേണ്ട, അതും ഉണ്ടാവില്ല. പിന്നെ ആ നേരത്തെ നിങ്ങളെ പെണ്ണുങ്ങളൊരു ഐഡിയ പറഞ്ഞാൽ എന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ മാപ്പിളി പെണ്ണുങ്ങളും കൂടെ എന്നാ കെതിരക്കാൻ ഇറങ്ങിക്കല്ലാതെ ഇവിടെ ഓള വർത്താനം കേൾക്കും. ഇതൊന്നുമല്ല, നല്ല വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം.
ഇല്ല അച്ഛനൊക്കെ പറഞ്ഞാൽ എനിക്കിവിടെ അച്ഛൻ മാറി അയക്കണപ്പോ തീരെ പയ്യുന്നു അല്ല ബംഗാളികളെ കൊണ്ടുപോകണ്ടില്ലേ അതുപോലെ കൊണ്ടുപോകണം വിറ്റൂടി അങ്ങനെ തന്ത കൊടുത്തേ